ഇവിടെ ഇരിക്കുന്ന ആരിലൂടെയും ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുമില്ല. ദൈവം വളരെ കഴിവുള്ളവരെയല്ല നോക്കുന്നത്. ഗമാലിയേൽ എന്ന് പറയുന്ന വളരെ ജ്ഞാനിയായ ഒരു വേദപണ്ഡിതൻ യെരുശലേമിൽ ഒരു ബൈബിൾ കോളേജ് യേശുവിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. എന്നാൽ യേശു ഈ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെയുമല്ല തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തത്. അവർക്ക് വചനത്തെപ്പറ്റി ധാരാളം അറിയാം, എന്നാൽ അവരെപ്പറ്റി തന്നെ വളരെ ഉന്നതമായിട്ടാണ് ചിന്തിച്ചത്. അതായിരുന്നു പ്രശ്നം. എന്നാൽ യേശു പോയത് മുക്കോന്മാരുടെ അടുക്കേക്കാണ്. ഇവർ ഹൈസ്കൂളിൽ പോയിട്ടുള്ളവരല്ല, മീൻ പിടിക്കാൻ മാത്രമേ അറിയൂ. പൗലോസ് എഴുതിയ ലേഖനത്തെപ്പറ്റി മുക്കുവനായ പത്രോസ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? പത്രോസിൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. പൗലോസ് എഴുതുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ വളരെ സത്യസന്ധനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്താണ് യേശു ഈ ഭൂമിയെ കീഴുമേൽ മറിച്ചത്. ആ കാലത്ത് 2000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ സത്യക്രിസ്ത്യാനത്വം ഈ മനുഷ്യരിലൂടെയാണ് ദൈവം തുടങ്ങിയത്. അവൻ കോടീശ്വരന്മാരെ അല്ല തിരഞ്ഞെടുത്തത്, വലിയ പണ്ഡിതരെയുമല്ല അവൻ തിരഞ്ഞെടുത്തത്. തങ്ങളേതുമില്ല എന്ന് മനസ്സിലാക്കി തങ്ങളെ തന്നെ ചെറുതാക്കിയവരെയാണ്. നിങ്ങൾക്ക് ഉന്നതമായ ചിന്തയാണെങ്കിൽ ചെറുതാകാൻ പ്രയാസമാണ്. ഇവർ തങ്ങളെ തന്നെ ചെറുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പൂജ്യമാകാൻ കഴിഞ്ഞു. പിന്നെ അവൻ അപ്പോസ്തലനായ പൗലോസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഈ പൗലോസ് 3 വർഷം ഗമാലിയേലിൻ്റെ ബൈബിൾ കോളേജിൽ വിദ്യാഭ്യാസം ചെയ്ത ആളായിരുന്നു. അതുകൊണ്ട് ദൈവം എങ്ങനെ അവനോട് ഇടപെട്ടത്? ഗലാത്തി ലേഖനത്തെ നമുക്കത് കാണാം. നമുക്ക് ഗലാത്തി ലേഖനത്തേക്ക് പോവാം. ഇവിടെ പൗലോസ് തൻ്റെ തന്നെ സാക്ഷ്യം പറയുകയാണ്. ഗലാത്തി ലേഖനം 1:15 അവൻ പറയുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എനിക്ക് വെളിപ്പെടുത്തി. പൗലോസിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, അവൻ ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അവനെപ്പറ്റി ഉണ്ടായിരുന്ന പദ്ധതി ഈ മനുഷ്യൻ തൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായി തീരണമെന്നുള്ളതായിരുന്നു. ഇവനായിരിക്കണം പുതിയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളും എഴുതേണ്ടത്. അവൻ ജനിക്കുന്നതിന് മുമ്പ്, എന്നാൽ അവൻ വളർന്നു വന്നത് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന പീഡിപ്പിക്കുന്ന ഒരു യഹൂദനായിട്ടാണ്. കാരണം അവനായിരിക്കുന്ന യഹൂദമതത്തോട് അവൻ എരിവുള്ളവനായിരുന്നു. മശിഹയാണെന്ന് പറഞ്ഞ് ദുരുപദേശം പഠിപ്പിക്കുന്ന യേശുവിൻ്റെ അനുയായികളെ ഇല്ലാതെയാക്കണം, അതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നു. തനിക്ക് 30 വയസ്സാകുന്നതുവരെ വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യൻ. ദൈവം അവനെ താഴ്ത്തി. ഇവിടെ ഈ 16-ാം വാക്യത്തിൽ പറയുകയാണ്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം അവൻ എന്നിൽ വെളിപ്പെടുത്തി. ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് അവൻ യേശുവിനെ കണ്ടു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് അവൻ്റെ ഉള്ളിലൊരു വെളിപാടുണ്ടായി. ആ 3 ദിവസം അന്ധനായിട്ട് അവനിരുന്നപ്പം യേശു ആരാണെന്നുള്ളൊരു വെളിപാട് അവൻ്റെ ഉള്ളിൽ അവന് ലഭിച്ചു. അവൻ അതിനു മുമ്പ് 3 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചത് കാരണം അവൻ്റെ തല മുഴുവൻ ആ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ കോളേജിൽ അവൻ പഠിച്ചപ്പോൾ അവൻ്റെ തലയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നു, ദൈവം അവനെ നേരെ അറേബ്യയിലേക്ക് അയച്ചു. 17-ാം വാക്യം, ഒരു മരുഭൂമിയിലേക്ക്. പൗലോസെ, മരുഭൂമിയിൽ വെച്ച് ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു ബൈബിൾ കോളേജും പഠിപ്പിക്കാത്ത കാര്യം. ഈ വേദപണ്ഡിതനെ ദൈവം താഴ്ത്തി. 18-ാം വാക്യം, 3 സംവത്സരം കഴിഞ്ഞ് അവൻ യെരുശലേമിലേക്ക് പോയി. ആ മരുഭൂമിയിൽ 3 വർഷം അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ബൈബിൾ കോളേജിൽ നിന്ന് അവൻ്റെ തലയിൽ കയറിയ ചവറൊക്കെ ദൈവം പുറത്തേക്ക് കളഞ്ഞു. നിങ്ങൾ എത്ര കൂടുതൽ ജ്ഞാനിയാണോ അത്ര കൂടുതൽ ദൈവത്തിന് നിങ്ങളെ ഒരു പൂജ്യമാക്കാനായിട്ട് സമയമെടുക്കും. പത്രോസിന് 3 കൊല്ലം അറബിയെ പോകേണ്ടി വന്നില്ല. ആരംഭത്തിൽ തന്നെ അവന് തന്നെ പറ്റിയുള്ള ചിന്ത ചെറുതായിരുന്നു. നമ്മുടെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന പല തരത്തിലാണ്. നമ്മളിൽ എത്ര പേരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന് മരുഭൂമിയിലേക്ക് നടത്തേണ്ടി വരും എനിക്കറിയില്ല. നിങ്ങളൊരു മരുഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ മതി. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി.
സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഏതുമില്ല. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുമില്ല. എന്നാൽ ഈ ഇടത്തേക്ക് അവന് നമ്മളെ കൊണ്ടുവരേണ്ടതുണ്ട്. ദൈവം തീക്ഷ്ണതയുള്ളൊരു ദൈവമാണ്. ഗലാത്തി ലേഖനം 6-ാം അധ്യായത്തിൽ തുടർന്നും അവൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നെബൂഖദ്നേസർ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം, ഗലാത്തി ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. ഗലാത്തി ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. താൻ അല്പനായിരിക്കെ മഹാനാണെന്ന് ഒരുവൻ ചിന്തിച്ചാൽ സത്യത്തിൽ അവനൊരു പൂജ്യമാണ്. അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വലിയ പാട്ടുകാര്, വലിയ ക്രിസ്തീയ പ്രസംഗകര്, പ്രശസ്തരായിട്ടുള്ള കായിക താരങ്ങൾ, തങ്ങളെക്കുറിച്ച് തന്നെ വലുതായിട്ട് ചിന്തിക്കുന്ന അനേകം ആളുകൾ, ദൈവത്തിന് അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവത്തിന് അവരെ ഒരു പൂജ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെല്ലാം തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. സഹോദര, എനിക്കറിയില്ല ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ. നീ നിന്നോട് തന്നെ ചോദിക്കുക, നിന്നെപ്പറ്റിയുള്ള നിന്റെ ചിന്ത എന്താ? നീ നെബൂഖദ്നേസറിനെ പോലെയാണോ അതോ പൗലോസിനെ പോലെയാണോ? അപ്പം നിനക്ക് തന്നെ മനസ്സിലാവും. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, മനോഹരമായ പദ്ധതികൾ, അത് പൂർണ്ണമായിട്ടും നിറവേറ്റപ്പെട്ടില്ല എന്നുള്ള കാര്യം. നീ ഒരു താഴ്ന്ന ക്രിസ്ത്യ ജീവിതം നടത്തേണ്ട ആളല്ല. നീ പല്ലുകടിച്ച് നുഴഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരാളല്ല. അവസാനം ഞാനിവിടെ എത്തി. ദൈവവചനം പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ധാരാളമായ ഒരു പ്രവേശനത്തെ പറ്റിയാണ്. നുഴഞ്ഞ് കയറി അവിടെ എത്തേണ്ട ആളല്ല നീ. ആ അവസാന നിമിഷം രക്ഷിക്കപ്പെട്ട ക്രൂശിലെ കള്ളനെ പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറയാം. ശരി, അവനെന്താ അവൻ്റെ ജീവിതത്തിൽ ചെയ്തത്? പലരെ അവൻ കൊന്നുകാണും, ഒരുപക്ഷെ മോഷ്ടിച്ച് ധാരാളം പണം നേടിക്കാണും. ചിന്തിക്കൂ, എന്നാൽ അവൻ സ്വർഗത്തിലെത്തുമ്പോൾ, അവൻ പറദീസയിലാണ്, മരിച്ച ദിവസം തന്നെ അവൻ അവിടെ ചെന്നു. എന്നാലൊന്ന് ചിന്തിച്ച്, അവനവിടെ ആയിരിക്കുന്ന ഈ വർഷങ്ങളിലൊക്കെ അവൻ ചിന്തിക്കുകയായിരിക്കും, ദൈവമേ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയൊരു കാര്യമാണെന്ന് എനിക്ക് അല്പം കൂടെ മുമ്പ് മനസ്സിലായിരുന്നെങ്കിൽ. നമുക്കൊക്കെ സ്വർഗത്തിലെത്തുന്നവരെ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ നാളിൽ യേശു ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയുടെ മഹത്വം നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. നമുക്ക് തന്നെ നാം ചെറുതായിട്ട് തോന്നും. നമ്മൾ ചിന്തിക്കും, എനിക്കിതിനെന്ത് പകരം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം പൂർണ്ണമായിട്ടും അവന് കൊടുക്കേണ്ടത്. നാം ഏതുമില്ല എന്ന് സംഭവിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാമാവും. അവൻ ഏതുമില്ല എന്ന് പറയുന്നവരിൽ കൂടി തൻ്റെ പ്രവൃത്തി ചെയ്യും.